അടച്ചിട്ടിരിക്കുകയാണ് തടങ്കലിൽ അകീരിക്കുകയാണ് അല്ലാ
അപ്പോഴാണ് സ്വഹാബികളെ കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നു എന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്, ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്, നിങ്ങൾ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം, ഇവർ ആരോപണം നടത്തുകയാണ്, അതുകൊണ്ട് ഈ അധികാരം അങ്ങ് നിങ്ങൾക്ക് കടന്നുകൂടെ. സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, ശത്രുക്കള് വീട്ട് തടങ്കലിലാക്കിയിരിക്ക, പുറത്തിറങ്ങാൻ പറ്റൂല. ഉസ്മാന് തങ്ങളുടെ വീടിനെ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തടങ്കലിലാക്കി. ഇപ്പൊ സഹാബികൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാ തങ്ങളെ ഈ അധികാരം, ഇവർക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ കൊടുത്തുകൂടെ, എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത്, നിങ്ങൾ എന്തിനാ ഇത്രയും ത്യാഗം സഹിക്കുന്നത്, ഈ അധികാരം വലിച്ചെറിഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീരുമല്ലോ, ഈ അധികാരം കൊടുത്തുകൂടെ. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, എന്നോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ 83 വയസ്സായി, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ, 82 വയസ്സുള്ള വൃദ്ധനാ, വീട് വളഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്, ഇത് നമുക്കൊരു പാഠവാ, ഇത് നമുക്കൊരു പാഠവാ, പരസ്പരം കടന്ന് തമ്മിലടിക്കുന്ന മുസ്ലിമേ, വീട് വളഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങളുമുണ്ട് മുനാഫിക്കീങ്ങളുമുണ്ട്, നിങ്ങൾക്ക് 82 വയസ്സായി, പ്രായമായി, വീടിന്റെ തിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉസ്മാന് തങ്ങൾ നോമ്പുകാരനാണ്, പടച്ചവരെ ഒരു ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു, പിറ്റേ ദിവസം നോമ്പ് തുറക്കാൻ സമയമായി, കുടിക്കാൻ പച്ചവെള്ളം പോലും ഉസ്മാന് തങ്ങളുടെ വീടിന്റെ അകത്തില്ല, നോമ്പ് മുറിക്കാനൊന്നുമില്ല, അന്ന് രാത്രി മുഴുവനും പട്ടിണിയിരുന്നു, പിറ്റേ ദിവസവും രാവിലെ നോമ്പ് പിടിക്കാനും ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല, പടച്ചവരെ വല്ലാത്ത പ്രയാസമാ. അന്ന് വൈകുന്നേര സമയമാകുമ്പോ ഭാര്യയുണ്ടല്ലോ പടച്ചവനെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി, ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാന്, ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാന്, ഉസ്മാന് തങ്ങളുടെ ഭാര്യ നായിരാ റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വെളിയിലിറങ്ങിയപ്പോ ശത്രുക്കൾ അവിടെ നിന്ന് കളിയാക്കുകയാ, കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ വന്നതാണ്, എന്റെ പ്രിയപ്പെട്ടവരെ 35,000 ദിർഹം കൊടുത്തിട്ട്, വെള്ളി നാണയം കൊടുത്തിട്ട് കിണർ വാങ്ങി കൊടുത്ത സഹാബിയ, ദീനിന് വേണ്ടി സമ്പാദ്യം മുഴുവനും കൊടുത്ത സഹാബി, ആ സഹാബിയുടെ ഭാര്യ കുടിക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം എടുക്കാൻ വെളിയിലിറങ്ങിയപ്പോ ശത്രുക്കൾ പറയുന്നു, കാണുന്ന ചാലിൽ നിന്ന് വെള്ളമെടുത്തോ, ഓട കാണിച്ചു കൊടുക്കുകയാണ്, വേസ്റ്റുകൾ ഒഴുകുന്ന സ്ഥലം കാണിച്ചിട്ട് പറയുകയാ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ അവിടെ നിന്ന് കോരി കുടിച്ചോ, നിങ്ങൾ രണ്ടുപേരും കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടവർ കളിയാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിനകത്ത് കയറി, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഭാര്യയ്ക്ക് വല്ലാത്ത വേദനയാ, അവസാനം സുബഹിന്റെ സമയം അടുത്തു വരികയാണ്, സുബഹിന്റെ സമയം അടുത്തു വരികയാ, അല്ലാഹുവേ